കേട്ടത്തി, ഇപ്പൊ കൗസ്തുഭത്തിലേക്ക് പോവണ്ട. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നറിയാതെ അവിടെ ചെന്നിട്ട് ബഹളമൊന്നും ഉണ്ടാക്കണ്ട. ആദ്യ പോലെ നിന്നെ ഇത്രയധികം വിശ്വസിക്കുന്ന ഒരാളെ ഒരു പെൺകുട്ടിക്കും ഈ ജീവിതത്തിൽ കിട്ടില്ല. പോയിക്കോ. അവിടെ ചെന്നു കഴിയുമ്പോ അവസാനം റാണിമോള് തന്നെയാണ് അത് ചെയ്തതെന്ന് അറിയുമ്പോ എല്ലാവരുടെയും മുന്നിലും നട്ടെല്ല് നിവർത്തി നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. മാസിക്ക് വേണ്ടി ആ വക്കീലിനെ കാണാൻ പോയപ്പോഴാ നിനക്ക് അപോഷണായെന്നറിഞ്ഞ ആദ്യ ഒരിക്കലും നിന്നോട് പൊറുക്കില്ല. ആദി ഭഗവാൻ ഇപ്പൊ കസ്തൂരിയുടെ മുറിയിലാണ് ഉള്ളത്. ബന്ധനസ്ഥയായ കസ്തൂരി രാജകുമാരിയെ മോചിപ്പിക്കാൻ വേണ്ടി പോയതാണോ എന്ന് നോവൻ സംശയിക്കുന്നു. നമ്മളോട് പോലും പറയാതെ അവള് വക്കീലിനെ സമീപിച്ച് വിവാഹമോചനത്തിന് ശ്രമിച്ചതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഈ അബോർഷനിൽ നമ്മുടെ മുകളിലെ പങ്ക് തള്ളാനാവില്ല. നീലക്കുയിൽ ഇന്ന് രാത്രി 7:30 ഏഷ്യാനെറ്റിലും പിന്നെ എപ്പോഴും ഹോട്ട്സ്റ്റാറിലും.